അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമസ്കാരം. ബാബാമുറിയുടെയാണ്. ഞങ്ങളുടെ വയനാട് യാത്രയുടെ 4-ാമത്തെ എപ്പിസോഡാണിത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ബാണാസുര ഡാമെല്ലാം പോയി സന്ദർശിച്ചതിന് ശേഷം വയനാട് പടിഞ്ഞാറേത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ട്. അവരെ കാണാൻ വേണ്ടി പോയി. അതിനുശേഷം ഞങ്ങൾ ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്തു. പടിഞ്ഞാറേത്തറ പേരാൽ ജുമാ മസ്ജിദിൽ ജുമാ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം ഞങ്ങളുടെ റിലേറ്റീവിനെയും കൂട്ടി ഞങ്ങൾ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് വേണ്ടി അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അവരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ പോയി. മാഷാല്ലാ, നല്ല റെസ്റ്റോറൻ്റാണ്. നല്ല വൃത്തിയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങളെത്തി. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് ഓർഡർ ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യുകയാണ് ഫുഡിന് വേണ്ടി. വലിയ ഏറെ താമസിയാതെ ഫുഡ് ഞങ്ങൾക്ക് അവർ സെർവ് ചെയ്തു. നല്ല ഫുഡായിരുന്നു, കുറ്റം പറയാനൊന്നുമില്ല, നല്ല ഫുഡ്. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മുത്തങ്ങ സന്ദർശിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് യാത്ര തിരിച്ചു. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ചർച്ച് കാണാനിടയായി. നല്ല സുന്ദരമായ രീതിയിൽ കലാവിരുദ്ധകളൊക്കെ ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു പള്ളി, കാണാൻ നല്ല മൊഞ്ചുള്ള പള്ളി. എറണാകുളത്ത് ഇടപ്പള്ളിയിലുള്ള പള്ളിയിനെ ഓർമ്മിപ്പിക്കുമാറുള്ള ഒരു പള്ളി. അവിടെ നിന്ന് വീണ്ടും വീണ്ടും യാത്ര ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പേരൊന്നും അത്ര ഓർമ്മയില്ല. ഞങ്ങൾ മുത്തങ്ങയിൽ ഫോറസ്റ്റ് ൻ്റെ ഇവിടെ നമ്മുടെ വനത്തെ ഫോറസ്റ്റിൽ കൂടെ ഒരു സഫാരി ഉണ്ടല്ലോ, അതിന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ജംഗിൾ സഫാരി അങ്ങനെ എന്തോ പേരാണ് അതിന് പറയുന്നത് അവിടെ. അപ്പോൾ അവിടെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ വണ്ടി അവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് ഫോറസ്റ്റിൻ്റെ ഒരു വാനുണ്ട്, ആ വാനിലാണ് അവിടെ നിന്ന് പോകാൻ അനുവദിക്കുകയുള്ളൂ. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലെത്തി. ഇവിടെ മുതൽ മേലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് പല സംഭവങ്ങളും അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ശരിയാക്കി വച്ചിട്ടുണ്ട്, ആളുകൾക്ക് സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിന് കുറച്ച് ആളുകളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. നേച്ചർ ഇതിൻ്റെ ഉള്ളിലെ ആളുകൾ കയറി വനത്തിലുള്ള മൃഗങ്ങളെയും മറ്റും പരിചയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. അതിനുശേഷം ഞങ്ങൾ ഈ ബസ്സിൽ കയറി വനത്തിലൂടെ യാത്ര പുറപ്പെടുകയാണ്.
ഇവിടെ നിന്നാണ് ഇതിൻ്റെ എൻട്രി നമുക്ക് തരുന്നത്. യാത്ര പോകുന്നതിനിടയിൽ കുക്കി ആനകളെ കാണാനിടയായി. അരിക്കൊമ്പനെ തളയ്ക്കാൻ പോയ ടീം ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ടൂറിസ്റ്റ് ഗൈഡ് അതെല്ലാം പറഞ്ഞു തന്നു ഞങ്ങൾക്ക്. കുറേയധികം കുക്കി ആനകൾ ഇവിടെയുണ്ട്. അവരാണ് അരിക്കൊമ്പനെ പിടിക്കാനായിട്ട് ഇവിടെ നിന്ന് പോയതെന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം അവരുടെ ആ ടീമിൽപ്പെട്ടവരാണ്. കുറച്ചധികം ആനകളുണ്ട്. അവരെല്ലാവരും അപ്പുറത്തേക്ക് മാറ്റിയാണ് നിർത്തിയിരിക്കുന്നത്. രണ്ടും മൂന്നും ആനകളെ കൊണ്ടുവന്ന് വെള്ളത്തിൽ കുളിപ്പിച്ച് അവരെ തിരികെ അവിടെ എത്തിച്ച് വീണ്ടും മറ്റുള്ള അവരെ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെയാണ് ഇവിടുത്തെ രീതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോകുന്ന വഴിക്ക് കാട്ടുമൃഗങ്ങളും അതുപോലെ തന്നെ കാട്ടാനകളെയും ഒക്കെ കാണാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ വൈകിട്ട് ഏകദേശം 5 മണിയോടടുത്ത സമയമായതുകൊണ്ട് എത്രത്തോളം മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് പറയാൻ കഴിയില്ല എന്നായിരുന്നു ടൂറിസ്റ്റ് ഗൈഡ് പറഞ്ഞത്. എന്നാലും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് കാട്ടാനകളെയും മറ്റുള്ള മൃഗങ്ങളെയൊക്കെ കാണാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വനത്തിലൂടെയുള്ള യാത്ര പുതുതായിട്ടൊക്കെ ആദ്യമായി പോകുന്നവർക്ക് ഭയമുളവാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി വിശദീകരിച്ച് തരുന്ന ഗൈഡ് കൂടെ ഉണ്ടായിരുന്നതിനാൽ നമുക്ക് വളരെയേറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. പക്ഷേ ഒരു യാത്ര വളരെ ദുർഗതം പിടിച്ച യാത്രയാണ്. വഴിയരിയിൽ കണ്ട മൈലാണ് 2 മൈല്. നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ മെല്ലെ റോട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ടാർ ചെയ്ത റോഡാണെങ്കിൽ യാത്ര സുഖമാണ്. പക്ഷേ 16 കിലോമീറ്ററോളം വനത്തിലൂടെയുള്ള ഈ യാത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ 16 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വീണ്ടും നമ്മൾ മെയിൻ റോഡിലെത്തുമ്പോഴത്തേക്കും നമ്മൾ ആകെ അവശതയായിട്ടുണ്ടാവും. മാനുകൾ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നു. പുള്ളിമാൻ ഇരുട്ടായതിനാൽ ശരിക്ക് കാണാൻ കഴിയുന്നില്ല. വേറെ ഒരു മൈലാണിത്. ഒറ്റയ്ക്കാണ് ഈ മൈല്. സാധാരണയായിട്ട് നടക്കുമ്പോൾ അതിൻ്റെ ഇണയും കൂടെ കാണാറുണ്ട്. എന്താണെന്നറിയില്ല. ഇതൊരു ഒറ്റാനായിരിക്കും ചിലപ്പോൾ. അതുപോലെ തന്നെ കാട്ടാനേനെയാണ് നമ്മൾ ഈ കാണുന്നത്. പോകുമ്പോൾ അവിടെ കുറച്ച് വെള്ളം ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ 2-3 ആനകളെ കാണാം. 2 വലിയ ആനയും ഒരു ചെറിയ ഒരു കുഞ്ഞാനയും കാണാൻ കഴിഞ്ഞു. ആന തീറ്റ തിന്നുകയും വെള്ളത്തിൽ കളിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അവിടെ കുട്ടിക്കൊമ്പനത്ത്. വാനിൻ്റെ ഡ്രൈവറ് കാട്ടുമൃഗങ്ങളെ കാണാൻ വേണ്ടി അദ്ദേഹം എല്ലാ സ്ഥലത്തും വാഹനം നിർത്തി ആവോളം കണ്ട് ആസ്വദിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് വാഹനം പുറപ്പെടുന്നത്. ആന തള്ളയാനയും കുഞ്ഞാനയുമാണ് നിൽക്കുന്നത്.
അതിനുശേഷം അവിടെ നിന്ന് മെല്ലെ മെല്ലെ വാഹനം ഓടിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മളുടെ ഡ്രൈവർ സ്പൾബർ നല്ല ഒരു കൊമേഡിയനാണ്. അതേ നല്ല തമാശകളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് എത്തും. മെയിൻ റോഡ് എത്തിയാൽ ഗൈഡ് പറയുന്നത് കർണാടക ബോർഡറിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. ബന്ദിപ്പൂർ വനമേഖല തുടങ്ങുന്നത് അവിടെ നിന്നാണ്. മുത്തങ്ങയുടെ അവസാനവും ബന്ദിപ്പൂരിൻ്റെ തുടക്കവും ഇതാണ്. ഈ കർണാടകത്തിലേക്ക് പോകുന്ന റോഡ് ഇവിടെ നിന്ന് വലത്തോട്ട് പോയ കർണാടകവും ഇടത്തോട്ട് പോയ കേരളവും ഇതാണ് ഇവിടുത്തെ വിശേഷം. കുറച്ച് ദൂരേക്ക് നോക്കിയാൽ ഒരു പാലം കാണാം. അതാണ് കേരള തമിഴ്നാട് ബോർഡർ. ആ കാണുന്ന പാലമാണ്. അതിനപ്പുറത്തേക്ക് കർണാടകയും ഇപ്പുറത്തേക്ക് കേരളവുമാണ്. വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം തരണം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ വീഡിയോകളും കാണണമെന്ന് ആവശ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.